ഹായ് ഫ്രണ്ട്സ്, അക്കൗഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായാണ്. നമ്മൾ സ്നെയിലുകൾ എങ്ങനെ നമ്മുടെ അക്വാറിയം ബ്രീഡിംഗ് ടാങ്കിൽ നികത്ത് ഒറ്റകളെ ബ്രീഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്ന നമ്മുടെ ഗപ്പീസിനെയൊക്കെ ബ്രീഡ് ചെയ്യുന്ന അതേ ടാങ്കിനകത്താണ് ഈ നമ്മുടെ സ്നെയിലിനെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതാണ് സ്നെയില്. ഇത് ഉപയോഗിക്കുന്ന കോണം നമ്മുടെ അക്വാറിയം എല്ലാം നല്ല ക്ലീനായി വെക്കാനുള്ള കഴിവ് ഈ വറ്റകൾക്കുണ്ട്. വറ്റകൾ അതിൽ നിന്ന് വേസ്റ്റുകളെല്ലാം കഴിച്ച് നമ്മുടെ അക്വാറിയം ഗ്ലാസ്സുകൾ ഒക്കെ നല്ല ക്ലീനുള്ള രീതിയിലാക്കി വെക്കാനുള്ള കഴിവ് വറ്റകൾക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് സ്നെയിലുകളാണ്. മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇവറ്റകളെ ബ്രീഡിംഗ് സെറ്റിംഗ് എന്ന് വെച്ചാൽ കൂടുതലായി നമ്മൾ ചെയ്യാനൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇതിന് ബ്രീഡിംഗ് സെറ്റ് ആവണമെങ്കിൽ ഇവറ്റകളെ നമ്മൾ നിക്ഷേപിച്ച് ഒരു ഏകദേശം 2 ആഴ്ചയോളം അതേ ബ്രീഡിംഗ് ടാങ്കിൽ തന്നെ നിക്ഷേപിച്ചതിന് ശേഷം ആ ഒറ്റകൾ തമ്മിൽ മാച്ചിങ് ആവുകയും പിന്നെയാണ് ആ ഒറ്റകൾ എക്സ് ഇടാൻ തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ചെയ്തൊരു 3 സ്നെയിൽ, അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ ഏകദേശം കൂടുതലും മുട്ടകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ അത് വെള്ളത്തിൻ്റെ മുകളിൽ ഭാഗത്തായിരിക്കും സ്നെയിലുകൾ മിക്കവാറും മുട്ടയിടുക. ഇത് ഇതേപോലെ ആയിരിക്കും ഒറ്റകൾ മുട്ടകൾ നിക്ഷേപിക്കുക. എൻ്റെ ആദ്യം നിക്ഷേപിച്ച മുട്ടകളാണ് ഇത്. ഈ ഒറ്റകൾ ആദ്യം നിക്ഷേപിച്ച മുട്ടകളാണ്. ഇതിൽ 2-3 എണ്ണം വിരിഞ്ഞു വരാനായിരിക്കാണ്. എൻ്റെ ഇപ്പോൾ 6 ബ്രീഡിംഗ് 6 എഗ്സ് ആണ് ഈ ഒറ്റകൾ ഇട്ട് 6 സെറ്റിലായിന് എക്സുകൾ ഇത് വെട്ടുകൾ ഇട്ടിരിക്കുന്നത്. ഇറ്റകൾ എക്സ് എല്ലാം ഏകദേശം ഒരു 2-3 ദിവസത്തിൽ ഒരിക്കൽ ഈ വെട്ടുകൾ മുട്ടകൾ ഇടാറുണ്ട്. നമ്മൾക്ക് കൂടുതൽ കെയർ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്നെയിൽ നമ്മുടെ അക്കരത്തിൽ വളർത്തുകയെന്ന് വെച്ചാൽ. നമ്മൾ ഈ കപ്പികൾക്ക് അതിനിപ്പോൾ മോളി ഫിഷുകൾക്കെല്ലാം ഇടുന്ന ഫുഡിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ടാകുന്ന സാധനങ്ങൾ ബാക്കിയുള്ളതെല്ലാം ഈ സ്നെയിലുകൾ കഴിക്കുന്നു. അതിന് പ്രത്യേകമായിട്ടൊരു ഫുഡ് കൊടുക്കേണ്ട ആവശ്യം സ്നെയിലുകൾക്ക് ആവശ്യമില്ല. അതാണ് ഇതിന് ഏകദേശം ആപ്പിൾ സ്നെയിൽ എന്നാണ് ഇതിനെ നമ്മുടെ ഷോപ്പുകളിൽ വെച്ചാൽ പറയാൻ പറ്റും. ആപ്പിൾ സ്നെയിലാണ് ഇതിൻ്റെ കറക്റ്റ് നെയിം. ഇതിപ്പോൾ ഇത് ഇടുന്നത് കൊണ്ട് നമ്മുടെ അക്വാറിയത്തിലെ മറ്റു മീനുകൾക്കൊന്നും പ്രോബ്ലം ഉണ്ടാവുന്നില്ല. നമ്മുടെ അക്വാറിയത്തിൽ തന്നെ നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വെള്ളത്തിൻ്റെ മുകളിലായിരിക്കും പ്രധാനമായതും മുട്ട നിക്ഷേപിക്കുക. ഏകദേശം ഒരു 15 ദിവസം ആയി എന്നാണ് എനിക്ക് കറക്റ്റ് അതിൻ്റെ കണക്കൊന്നും പറയില്ല. പക്ഷേ 5 ദിവസത്തോളം ആയി ഇതിന് ഈ മുട്ട ഇത് ഇവിടെ നിക്ഷേപിച്ചിട്ട്. അതിനുശേഷം മുട്ടകളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നലെ അത് ഞാൻ നോക്കുമ്പോൾ ഈ മുട്ടകളെ കണ്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഈ മുട്ടകൾ ഇത് രാത്രി കളിങ്ങളിലാണ് പ്രധാനമായും മുട്ടകൾ നിക്ഷേപിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് അതിനുശേഷം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ അതിൻ്റെ ലിങ്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.